സീഡ് സൊസൈറ്റിയുടെ ഓണക്കിറ്റ് വിതരണത്തെ തുടർന്നുണ്ടായ വിവാദങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് ഭാരവാഹികൾ. സാധനങ്ങൾ ലഭ്യമാക്കുന്നതിലുണ്ടായ കാലതാമസമാണ് കിറ്റ് ഓണത്തിന് ശേഷം വിതരണം ചെയ്യാനിടയാക്കിയത്. മറിച്ചുള്ള ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണെന്നും ഉടൻ തന്നെ കിറ്റ് വിതരണം പൂർത്തീകരിക്കുമെന്നും സീഡ് സൊസൈറ്റി സെക്രട്ടറി എൻ ആർ സുഭാഷ് പറഞ്ഞു. സ്പിയാർട്സിന്റെയും സീഡ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നെടുങ്കണ്ടം സീഡ് സൊസൈറ്റിയുടെ പരിധിയിൽ വരുന്ന 7 പഞ്ചായത്തുകളിലായിട്ട് ഓണക്കിറ്റ് വിതരണ പരിപാടി പ്ലാൻ ചെയ്തിരുന്നു. ഗുണഭോക്താക്കളിൽ നിന്നും 1,650 രൂപ ഈടാക്കിക്കൊണ്ട് 3,000 രൂപയുടെ സാധനങ്ങൾ ജി എസ് ടി ഉൾപ്പെടെ വരുന്ന ബില്ലിൽ ഉൾപ്പെടുന്ന 3,000 രൂപയുടെ സാധനങ്ങളാണ് കിറ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് വിതരണം നടത്തിയിട്ടുള്ളത്. 26 കിലോ ബാഗ് അരി ഉൾപ്പെടെയാണ് സാധനങ്ങളാണ് വിതരണം ചെയ്തിട്ടുള്ളത്. അതിനകത്ത് മറ്റ് രീതിയിലുള്ള യാതൊരുവിധ ക്രമക്കേടുകളും ഉണ്ട് എന്ന് തോന്നുന്നില്ല. ഒന്ന്, അല്പം താമസിച്ചു പോയി എന്നൊരു പ്രയാസമാണുള്ളത്. ഒന്ന്, ഇത്രയും വലിയ അളവിൽ കിറ്റ് തയ്യാറാക്കി തരുന്നതിന് ഏജൻസിക്ക് ചെറിയ പോരായ്മ വന്നിട്ടുണ്ട്. വിതരണം നടത്തുന്ന സ്ഥലത്തുണ്ടായിട്ടുള്ള ആളുകളുടെ ഒരു അമിതമായ തള്ളിക്കയറ്റം, കൃത്യമായി വിതരണം ചെയ്യുന്നതിന് ചില പോരായ്മകൾ ഉണ്ടായിട്ടുണ്ട്. അത്തരം കാര്യങ്ങളാണ് നമുക്കൊരു പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുള്ളത്. ഐറ്റം ഗുണനിലവാരമുള്ള മികച്ച സാധനങ്ങൾ തന്നെയാണ് പാക്ക് ചെയ്ത് കിറ്റിനകത്താക്കി നമ്മൾ വിതരണം ചെയ്തിട്ടുള്ളത്. നമുക്ക് ഒരു കുറച്ച് വിഭാഗം ആളുകൾക്കും കൂടി കിറ്റ് റെഡിയായിരിപ്പുണ്ട്. അരി പിറ്റേ ദിവസം രാവിലെയാണ് കുറച്ച് പേർക്കുള്ളത് എത്തുക എന്നുള്ളത് കൊണ്ട് നമുക്ക് കൊടുത്ത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഏതാനും ആളുകൾക്ക് കൊടുക്കാനുള്ളത് പഞ്ചായത്ത് ബേസ് പരിശോധിച്ച് അതിനാവശ്യമായ ക്രമീകരണങ്ങൾ നടത്തി ഇന്ന് തന്നെ അല്ലെങ്കിൽ നാളെ രാവിലെ തന്നെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം. ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്.